നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നലെ രാത്രി മുതലാണ് ഇറാനിയൻ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സിയും സംഘവും സഞ്ചരിച്ച ഹെലികോപ്റ്റർ കാണാതാകുന്നത്. ആ നിമിഷം മുതൽ ഇന്ന് രാവിലെ വരെ ഇറാൻ ഭരണകൂടവും സംഘവും വളരെ പ്രതീക്ഷയോടെയാണ് തിരച്ചിൽ നടത്തിയതെങ്കിലും ഒടുവിൽ ഇന്ന് രാവിലെ ആ വാർത്തയെത്തി. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടു. അപകടത്തിൽ ഇറാൻ പ്രസിഡന്റും വിദേശകാര്യമന്ത്രിയും ഉൾപ്പെടെ മരിച്ചെന്ന് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഹെലികോപ്റ്ററിന് സമീപത്ത് നിന്ന് മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായും ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ചില മൃതദേഹങ്ങൾ പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലാണെന്നും തിരിച്ചറിയാൻ കഴിയുന്നില്ലെന്നും രക്ഷാപ്രവർത്തകർ അറിയിച്ചതായാണ് റിപ്പോർട്ട്. തകർന്ന ഹെലികോപ്റ്ററിന് അരികിൽ രക്ഷാപ്രവർത്തകരെത്തി നടത്തിയ പരിശോധനയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയതെന്നാണ് വിവരം. തകർന്ന ഹെലികോപ്റ്ററിന്റെ സമീപത്തു നിന്നുള്ള ചിത്രങ്ങളും പുറത്തുവന്നു. ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാനിയൻ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സി ഇറാനിലെ ഏറ്റവും സ്വാധീനമുള്ള നേതാക്കളിൽ പ്രമുഖനാണ്. ഇസ്രായേലിന്റെയും ഇറാനെ എതിർക്കുന്ന പാശ്ചാത്യ ശക്തികളുടെയും കണ്ണിലെ കരടാണ് ഇബ്രാഹിം റെയ്സി. 2021 ഇറാൻ പ്രസിഡന്റായി ഇബ്രാഹിം റെയ്സി അധികാരമേറ്റത്. ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനിയുടെ പിൻഗാമിയാകുമെന്നുവരെ കരുതപ്പെടുന്ന കരുത്തുറ്റ നേതാവാണ് ഇബ്രാഹിം റെയ്സി. സയ്യിദ് ഇബ്രാഹിം റെയ്സി അൽ സാദത്തി എന്നാണ് പൂർണ്ണ നാമധേയം. അതിനെ ചുരുക്കിയാണ് റെയ്സിയായത്. റെയ്സി എന്നാൽ തലവൻ എന്നാണ് അർത്ഥം. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനിയുടെ വിശ്വസ്തൻ എന്നതാണ് റെയ്സിയുടെ സുപ്രധാന രാഷ്ട്രീയ മൂലധനം. അയത്തുള്ള ഖമേനിയുടെ പിൻഗാമി എന്നിവരെ വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതേസമയം തീവ്ര യഥാസ്ഥിതികൻ എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റെയ്സിക്ക് നൽകിയിരിക്കുന്ന വിശേഷണം. 1960 ഡിസംബർ 14 ഖുറാസൻ പ്രവിശ്യയിലെ മഷ്ഹദിൽ ജനനം. പെർഷ്യൻ പുരോഹിത കുടുംബമായിരുന്നു റെയ്സിയുടേത്. മതപാഠശാല അധ്യാപകനായിരുന്ന പിതാവ് 5-ാം വയസ്സിൽ മരിച്ചു. റെയ്സിയുടെ വിദ്യാഭ്യാസവും ആ വഴിക്ക് തന്നെയായിരുന്നു. ഷിയ മുസ്ലിങ്ങളുടെ തീർത്ഥാടന നഗരങ്ങളിലൊന്നായ ഖുമിലെ ഒരു മതപാഠശാലയിൽ നിന്നാണ് പഠനം ആരംഭിച്ചത്. വിദ്യാർത്ഥിയായിരിക്കെ അയത്തുള്ള ഖമേനിയുടെ പിന്തുണയ്ക്കുന്ന ഹക്കാനി ഗ്രൂപ്പിന്റെ ഭാഗമായി. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് പിന്നാലെ ഖമേനിയുടെ ഇഷ്ടക്കാരനുമായി. 20-ാം വയസ്സിൽ അൽബുർസ് പ്രവിശ്യയുടെ തലസ്ഥാനമായ കരാചിൽ പ്രോസിക്യൂട്ടറായി നിയമിക്കപ്പെടുന്നത് ആ ഇഷ്ടത്തിന്റെ പുറത്താണ്. വൈകാതെ പ്രവിശ്യ പ്രോസിക്യൂട്ടറായി പിന്നാലെ തെഹ്റാന്റെ ഡെപ്യൂട്ടി പ്രോസിക്യൂട്ടർ പദവിയിലെത്തി. പിന്നീട് ജുഡീഷ്യറിയിൽ സവിശേഷത പദവിയും അലങ്കരിച്ചു. ഇക്കാലത്താണ് ഇറാനിൽ രാഷ്ട്രീയ വിമതർക്ക് കൂട്ടത്തോടെ വധശിക്ഷ നടപ്പാക്കിയത്. അനന്ത്ശ്രീയുടെ അന്വേഷണ റിപ്പോർട്ട് പ്രകാരം 5000-ത്തോളം പേരാണ് റെയ്സിയുടെയും കൂട്ടരുടെയും പ്രോസിക്യൂഷന് വിധേയമായി ജീവൻ നഷ്ടപ്പെട്ടത്. ഇതിന്റെ പേരിൽ പല രാജ്യങ്ങളും റെയ്സിക്ക് സഞ്ചാര വിലക്കുണ്ട്. അതേസമയം മരണശിക്ഷ വിധിച്ചവരിൽ താനില്ലെന്നായിരുന്നു പലതവണ റെയ്സി വ്യക്തമാക്കിയത്. 2017 ആദ്യമായി പ്രസിഡന്റ് പദവിയിലേക്ക് അംഗം കുറിച്ചെങ്കിലും പരാജയപ്പെട്ടു. 2019 ജുഡീഷ്യറി മേധാവി പദവിയും തേടിയെത്തിയ റെയ്സി 2 വർഷത്തിന് ശേഷം 2021 ജൂണിൽ 62% വോട്ട് നേടി പ്രസിഡന്റുമായി. അധ്യാപികയും എഴുത്തുകാരിയുമായ ജുമൈല സാദത്താണ് ഭാര്യ. 2 പെൺമക്കളുമുണ്ട്.